അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ ആയിരിക്കുമല്ലേ. ഒരു നിമിഷം കയ്യിൽ നിന്ന് ഫോൺ നീക്കി വെച്ച് ഒന്ന് ആലോചിക്കാം. എത്ര സമയമായി കാണും ഈ ഫോൺ നിങ്ങളുടെ കയ്യിൽ? എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ആ ഫോൺ എടുത്തിട്ടുണ്ടാവുക. ആ ആവശ്യം നിറവേറ്റിയോ? അതിനുശേഷമോ മുൻപോ എത്ര സമയം നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ കവർന്നെടുത്തിട്ടുണ്ട്? അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ റമദാനിലെ ഓരോ നിമിഷങ്ങളുടെയും വിലക്കൊത്ത വല്ലതുമാണ് ആ ഫോൺ കൊണ്ട് നമ്മൾ നേടിയതെങ്കിൽ അള്ളാഹു തന്ന നിയമത്തിനെ അവന് വേണ്ടി തന്നെ നാം ഉപയോഗപ്പെടുത്തി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ മുൻനിരയിലുള്ളത് തന്നെയാണ് മൊബൈൽ ഫോൺ. ശാസ്ത്രം കൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ടെക്നോളജിക്കലി മുൻപന്തിയിൽ നിന്നതുമായ ഒരു ചരിത്രത്തിൻ്റെ പിന്മുറക്കാരാണല്ലോ നമ്മൾ. കയ്യിലുള്ള ടെക്നോളജികൾ സൃഷ്ടിക്കുന്ന അശ്രദ്ധയുടെ ലോകത്ത് നിന്നും പുറത്തു നിൽക്കുമ്പോഴേ ആ ചരിത്രത്തിൻ്റെ വീണ്ടെടുപ്പിലേക്ക് നാം എത്തുന്നുള്ളൂ. നമ്മളെക്കാൾ നമ്മുടെ നെഫ്സിനെ മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയ അൽഗോരിതം നമ്മുടെ സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എത്ര ശതമാനം ഇല്ലാതാക്കിയെന്നത് തീർത്താൽ തീരാത്ത കണക്കായി നമ്മുടെ മുന്നിലുണ്ട്. ഇതുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്, നിഅമതാനി മഗ്ബൂന ഫീഹി മാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്: ആരോഗ്യവും ഒഴിവു സമയവും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, മറവി കൂടപ്പിറപ്പായ മനുഷ്യനുള്ള ഓർമ്മപ്പെടുത്തൽ. ഇനി നിങ്ങൾക്ക് ഫോൺ എടുക്കാം. ആരോഗ്യത്തെയും സമയത്തെയും ഉപയോഗശൂന്യമാക്കാത്ത എന്തെങ്കിലുമാണ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ തുടരാം. പ്രിയപ്പെട്ടവരെ, സമയത്തിന് വിലയുണ്ട്. റമദാനിലാവട്ടെ ആ വില ഇരട്ടിയാണ്. നിങ്ങളുടെ ഫോൺ ആ സമയത്തെ അർഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.